നമസ്കാരം ഭാരത് സ്വാഗതം ശശി തരൂരിനെതിരെ കമ്മീഷന് ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കമ്മീഷന് ബി ജെ പി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്കാണ് ബി ജെ പി പരാതി നൽകിയത് മലയാളം വാർത്താ ചാനലായ ന്യൂസ് ട്വന്റി ഫോർ നടത്തിയ മീറ്റ് ദ കാൻഡിഡേറ്റ് അഭിമുഖത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശശി തരൂർ നടത്തിയ പരാമർശത്തിലാണ് പരാതി ട്വന്റി ഫോർ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ ചാനലിന്റെ റിപ്പോർട്ടർ ഷഹീദ് റൌത്തർ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ അടിസ്ഥാനഹിതമായ ആരോപണങ്ങളാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ അഭിമുഖത്തിൽ തരൂർ ഉന്നയിച്ചത് ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളോ രേഖകളോ നൽകാനും തരൂർ തയ്യാറായില്ല ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വോട്ടർമാർക്ക് രാജീവ് ചന്ദ്രശേഖർ പണം നൽകിയതായും മത നേതാക്കൾക്ക് വോട്ടിന് പകരം പണം വാഗ്ദാനം ചെയ്തതായും തരൂർ ആരോപിച്ചിരുന്നു ഇത് രാജീവ് ചന്ദ്രശേഖരനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് യാതൊരു തെളിവോ രേഖകളോ ഇല്ലാതെ ട്വന്റി ന്യൂസ് ചാനൽ അതിന്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അടിസ്ഥാനഹിതമായ ആരോപണങ്ങൾ അവയുടെ സാധുത പരിശോധിക്കാതെ ടെലിവിഷനിലും സംപ്രേഷണം ചെയ്യുന്നു ഇതിന്റെ വാർത്തയും വീഡിയോയും ഫേസ്ബുക്ക് പേജിലേക്കുള്ള ലിങ്കും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പരസ്യമായ പ്രചരണ വീഡിയോകൾ ന്യൂസ് ചാനലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ബി ജെ പി കമ്മീഷനോട് ആവശ്യപ്പെട്ടു മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും ഈ വ്യക്തികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ബി ജെ പരാതിയിൽ ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ പണം നൽകുന്നുണ്ടെന്ന തരത്തിൽ പലതരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ യാതൊരു കാര്യവുമില്ല ഇല്ല എന്ന് വ്യക്തമായും പറയുകയാണ് അദ്ദേഹം നമുക്കറിയാം ശശി തരൂരിനെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ തൊടാൻ പോലും മടിക്കുന്നത് അപ്പൊ ശശി തരൂർ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പണം നൽകിയിട്ടാണോ വാർത്ത ചെയ്യിപ്പിക്കുന്നതെന്ന സംശയവും ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് യാതൊരു തരത്തിലും ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ വിഷയങ്ങളോ വ്യക്തിപരമായി ഒരാളെയും ആക്രമിക്കുകയോ ചെയ്യാതെ സ്വന്തം പണിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ മാന്യതയോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് ഇതുവരെ ശശി തരൂരിനെതിരെ ഉയരുന്ന പല ആരോപണങ്ങൾക്ക് പോലും മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഞാൻ പറയുന്നത് ശരിയല്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം പറയുന്നത് താൻ ആരുടെ കാര്യങ്ങളും പറയാൻ വന്നതല്ല തനിക്ക് മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രം പറയാനും ഒരു വിഷനും മിഷനുമായാണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ശശി തരൂരും ശശിതരൂരിന്റെ ക്യാമ്പും പരാജയം നടത്തപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ കടന്നാക്രമിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതും